അൽഫോൺസ് പുത്രൻ്റെ ഗോൾഡ് 916 ആണ്. പൃഥ്വിരാജിനെ നായകനാക്കി അൽഫോൺസ് പുത്രൻ ഒരുക്കിയ ചിത്രത്തിന് പ്രതീക്ഷ വാനോളമായിരുന്നു. അതിന് കാരണം 7 വർഷത്തിന് ശേഷമാണ് അൽഫോൺസ് പുത്രൻ സിനിമ ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള 1350 സ്ക്രീനുകളിൽ 5400 ഷോകളുമായാണ് ഗോൾഡ് എന്ന തിയേറ്ററിലെത്തിയത്. ഇനി കഥയിലേക്ക് വന്നാൽ ജോഷി എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. ജോഷി ഒരു മൊബൈൽ ഷോപ്പ് ഉടമയാണ്. ഒരു ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ വീടിന് മുമ്പിൽ ഒരു ബൊലേറോ കാണുന്നു. ആ ബൊലേറോ എവിടെ നിന്ന് വന്നു, ആരാണ് അതവിടെ കൊണ്ടിട്ടത്, ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. വളരെ പതിഞ്ഞ താളത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്. രസകരമായി തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. കാറ്റില്ലാത്ത കഥയും കെട്ടുറപ്പില്ലാത്ത തിരക്കഥയുമാണ് ഗോൾഡിൻ എന്ന് തോന്നി. ഒരു ടിപ്പിക്കൽ അൽഫോൺസ് പുത്രൻ കഥപറച്ചിലിനപ്പുറം സിനിമ ഒന്നും തന്നെ പ്രേക്ഷകൻ സമ്മാനിച്ചില്ല. പൃഥ്വിരാജിന് പുറമെ ഒരുപിടി അഭിനേതാക്കൾ ഗോൾഡിൽ അണിനിരക്കുന്നു. നയൻതാര, മല്ലിക സുകുമാരൻ, ഷമ്മി തിലകൻ, ലാലു അലക്സ്, ബാബുരാജ് എന്നിവരോടൊപ്പം ഒരുപാട് മികച്ച അഭിനേതാക്കളും ചിത്രത്തിലുണ്ടായിരുന്നു. എടുത്തു പറയത്തക്ക പ്രകടനം ആരും കാഴ്ചവെച്ചില്ല. കോമഡി പല സ്ഥലത്തും ഏറ്റിട്ടില്ല. ആകെയുണ്ടായിരുന്ന ആശ്വാസം ഷമ്മി തിലകനും ലാലു അലക്സും മാത്രമായിരുന്നു. ഛായാഗ്രഹണവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും മികച്ചതൊന്നും അൽഫോൺസ് പുത്രൻ സിനിമകളിൽ കാണുന്ന തരത്തിലുള്ള മികച്ച പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. എഡിറ്റിങ്ങിൻ്റെ അതിപ്രസരം സിനിമയുടെ കഥ പറച്ചിലിനെ ബാധിച്ചിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഗോൾഡ് ഒരു ശരാശരി അനുഭവം മാത്രമായി തോന്നി.